എല്ലാ തവണയും നമ്മളൊരു എക്സൈറ്റിംഗ് വീഡിയോയിലേക്ക് നമ്മൾ എത്താറ്. പക്ഷെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ത്രില്ലിംഗ് സ്ഥലത്തേക്കാണ്. ത്രില്ലിംഗ് സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ സൗത്ത് ഫ്ലോറിഡയിൽ തന്നെയുള്ള ഒരു ലയൺ കൺട്രി സഫാരി പാർക്കിലാണ്. ഏകദേശം ഒരു 600 ഏക്കർ ലാൻഡ് അവര് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ കേജ്ലെസ് ആയിട്ട് എല്ലാ അനിമൽസും കേജ്ലെസ് ആയിട്ട് നമ്മൾ വെച്ചേക്കണേ. അപ്പോൾ കൂടുകളൊന്നും ഇല്ലാണ്ട് ഒരു സൂവിന്റെ പ്രതീതി തന്നെ. പക്ഷെ കൂടുകളൊന്നുമില്ല. എൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള അനിമൽസ് എല്ലാം ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുക. ആഫ്രിക്കൻ സഫാരിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഉള്ളിൽ പോകുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാണാം. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് എല്ലാം ഓൺലൈനാണ്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്. അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ ഗ്ലാസ് ഒരു കാരണവശാലും തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വൈൽഡ് അനിമൽസ് ആണ്, എന്തെങ്കിലും കാരണവശാൽ അത് ആക്രമിക്കാനോ അതിനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊരിക്കലും ഗ്ലാസ് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ പോകുന്നവരും അതിൻ്റെ ഓഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കേട്ട് ഞാനത് നിങ്ങൾക്ക് ഡീറ്റെയിൽ തരാം. നമുക്ക് എന്തായാലും ലയൺ കൺട്രി സഫാരിയിലേക്ക് കയറാം. അപ്പോൾ എല്ലാവരെയും ലയൺ കൺട്രി സഫാരിയിലേക്ക് അനന്തരം ഒരു ത്രില്ലിംഗ് എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കും. നമ്മൾ ഡ്രൈവ് ത്രൂവിൽ ഏറ്റവും ആദ്യം തന്നെ കയറേണ്ടത് ഹവാൻചി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു ഒരു സബ് സെക്ഷനിലേക്കാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെസ്റ്റേൺ സിംബാബ്വേയിലെ ഒരു നാഷണൽ പാർക്കാണ്. അവിടെ കാണുന്ന മൃഗങ്ങളെയാണ് കൂടുതൽ അവരിവിടെ സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതിൽ തന്നെ വരുന്ന മെയിൻ ഒരു അനിമലാണ് സീബ്ര. സീബ്ര നമുക്കറിയാം ഒരു കുതിരയുടെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ജീവിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ സ്ട്രൈപ്പാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സ്ട്രൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ. അതിൻ്റെ ഒരു സീബ്രയുടെ സ്ട്രൈപ്പ് മറ്റൊരു സീബ്രയായിട്ട് ഒരു മാച്ചും ഇല്ല. കാണുമ്പോൾ സെയിം ആയിട്ട് തോന്നും, പക്ഷെ മാച്ച് ഇല്ല. പിന്നെ വരുന്നത് ഈ സ്ട്രൈപ്പ് കൊണ്ട് തന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചൂട് അവരുടെ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ സ്വെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഉപകാരപ്രദമാണ്. പല റിസർച്ചുകളും പറയുന്നത് തന്നെ ഈ സ്ട്രൈപ്പ് ഉള്ളതുകൊണ്ട് ഇൻസെക്റ്റുകളുണ്ട്, അതായത് ഈച്ച പ്രാണികളൊക്കെ ഇതിൻ്റെ ശരീരത്തിലേക്ക് വരുന്നതിനുള്ള സാധ്യത കുറവാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യകാലത്ത് ഹിപ്നോട്ടൈസ് ആൾക്കാരുടെ കയ്യിൽ കണ്ടിട്ടില്ല, ഒരു റൗണ്ടിൽ ഇപ്പോൾ നമുക്ക് ഈ വെള്ളയും കറുപ്പും കൂടിയുള്ള ഒരു റൗണ്ടിൽ ഒരു സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കണ്ണിനൊരു ഒരു പ്രത്യേകത കണ്ടിട്ടില്ലേ, അതുപോലെയാണ് ഈ സ്ട്രൈപ്പ് വർക്ക് ചെയ്യുന്ന പറയുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു മൃഗമായതുകൊണ്ട് തന്നെ ഏറ്റവും ഓടുന്ന സമയത്ത് ഏറ്റവും ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു ഇല്യൂഷൻ ആയിട്ട് ഏറ്റവും രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുക. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ മൃഗങ്ങളും ആക്രമിക്കപ്പെടുന്ന മാംസഭോജികളെ എല്ലാവരും ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊല്ലുന്ന സാധനമാണ് ഈ സീബ്ര. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഏത് ആള് വീട്ടിൽ വിരുന്നു വന്നാലും വീട്ടിൽ ചാത്തൻ കോഴിക്ക് നിവർത്തിയില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് സീബ്രയുടെ കാര്യം. പുലി ആയാലും സിംഹം ആയാലും ചെന്നായി ആയാലും എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് സീബ്ര. പക്ഷെ ഇവിടുത്തെ നാഷണൽ പാർക്കില് ഹവാൻചി നാഷണൽ പാർക്കില് ഇവര് വളരെ പ്രൊട്ടക്റ്റ് ആണ്. ഫുഡ് കാര്യങ്ങളല്ലാണ്ട് മരുന്നുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർക്ക് കുട്ടികളും ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇവർ നന്നായിട്ട് സുഖിച്ച് ജീവിക്കുക. ഇവിടെ എല്ലാ കെയറും കിട്ടി ഇവർ ജീവിക്കുകയാണ്. ഇവിടെ നേരത്തെ സീബ്ര നിൽക്കുമ്പോൾ തന്നെ നമ്മളവിടെ വേറൊരു സാധനത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു, റൈനോസറസിനെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാംസഭോജി അല്ലാത്തതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഹവാൻചി നാഷണൽ പാർക്കിൻ്റെ സെക്ഷനിൽ ഏറ്റവും അതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കുന്നത് തന്നെ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഒരു 3 ടണ്ണെങ്കിലും വലിപ്പം വയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു 8 ടണ്ണെങ്കിലും ഉണ്ട്. ഇവിടെ തന്നെ അതിൻ്റെ മുന്നിൽ ഞങ്ങളൊരു തവണ പോയപ്പോൾ എൻ്റെ കുഞ്ഞിനെ കണ്ടിരുന്നു, വളരെ ചെറിയ കുഞ്ഞ്, 2 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞിനെ കണ്ടിരുന്നു. ഇതിനെ സ്മെല്ല് സെൻസ് ചെയ്യാനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ്, അതേപോലെ തന്നെ കേൾവി ശക്തിയും. പക്ഷേ അതിൻ്റെ കാഴ്ചശക്തി വളരെ കുറവാണ്. റൈനോസറസിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇവരും മറ്റു മൃഗങ്ങളെ പോലെ തന്നെ കൊച്ചു കുട്ടി കുളികളൊക്കെ ആയിട്ട് പരിപാലിക്കപ്പെട്ട് ജീവിക്കുകയാണ് ഇവിടെ. അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൂർവികരെ കാണാം. പൂർവികർ എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ മനുഷ്യൻ്റെ, അതായത് മനുഷ്യൻ്റെ ഡി എൻ എ ആയിട്ട് 97% ഡി എൻ എ മാച്ച് ചെയ്യുന്നതാണ് ചിമ്പാൻസിയുടെ ഡി എൻ എ. ഇവരിവിടെ സംരക്ഷിക്കപ്പെട്ടതാണ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദ്വീപ് പോലെ ഉണ്ടാക്കിയിട്ട് ചുറ്റും കിടങ്ങ് കിട്ടിയതാണ്. അപ്പോൾ ദ്വീപ് എന്ന് പറയുമ്പോൾ അറിയാം ചുറ്റും 4 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതിനൊരു കാരണം കൂടി ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിമ്പാൻസിയുടെ ലങ് കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് സ്വിം ചെയ്തു വരാനോ അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനോ പറ്റില്ല വെള്ളത്തിൽ. നമ്മൾ അവിടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നത്തെ ഒരു പ്രത്യേകത ചിമ്പാൻസിയുടെ, അതിൻ്റെ മസില് ഭയങ്കര സ്ട്രോങ് ആണ്, അത് ഭയങ്കര ഡെൻസ് ആണ് മസില്, കൈയുടെയൊക്കെ മസില്. അപ്പോൾ അതിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ ഒരു 3 ഇരട്ടി അതിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ത്രോ ചെയ്യാൻ പറ്റും. ഒരുപാട് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു ജീവിയാണ് ചിമ്പാൻസി. അവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ക്രിയേറ്റിവിറ്റി എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക.
ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തേക്കുന്നത് തന്നെ. അവർക്ക് ഇങ്ങനെ വിഹരിച്ച് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കയറിറങ്ങി നടക്കാനും കയറും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടാണ് അവരെ സംരക്ഷിച്ചേക്കുന്നത് ഇവിടെ. തൊട്ടടുത്തൊരു ഏരിയയാണ് വൈറ്റ് ഹാൻഡഡ് ഗിബോൺ എന്ന് പറഞ്ഞത്. ഇതിന്റെ കൈ വെളുത്താണ്. അതേപോലെ തന്നെ ഇത് മനുഷ്യന്മാരെ നടക്കണോണോ ഓടണോണോ രണ്ട് കാലിലും നേരെ മനുഷ്യൻ നടക്കണോ നടക്കുന്ന ഒരു ജീവിയാണിത്. അപ്പൊ മനുഷ്യനായിട്ട് ഒരുപാട് സാദൃശ്യം ഈ ഒരു കുരങ്ങിനും കൂടി ഉണ്ട്. അവിടുന്ന് കുറച്ചുകൂടി നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ കാണാൻ ജിറാഫുകളാണ്. ഒരു 15 എണ്ണോ 16 എണ്ണോ അത്രയും കണ്ടു ഉണ്ട് അവിടെ ജിറാഫ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഈ ജിറാഫിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതിന്റെ ജെസ്റ്റേഷൻ പീരീഡ് തന്നെ 15 മാസമാണ്. ഇപ്പൊ പ്രഗ്നൻസി ആയിട്ട് ഒരു കൊച്ചുണ്ടാവുന്ന സമയമാണ് 15 മാസം. ഇവിടെയുള്ള ജിറാഫിന് ഏകദേശം ഒരു 17 അടി ഹൈറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവറ്റങ്ങളുടെ നാക്ക് ഏകദേശം ഒരു 15 ഇഞ്ച് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഒരു ജിറാഫ് 34 കിലോ ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ 35 മൈൽ സ്പീഡിലെങ്കിലും ഇവറ്റങ്ങൾക്ക് ഓടാൻ കഴിയും. ഇതൊക്കെ തന്നെയാണെങ്കിൽ ഇത്തിരി വെള്ളം കുടിക്കണമെങ്കിൽ ഏറ്റവും പെടാപ്പാട് പെടേണ്ടി വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കണമെങ്കിൽ ആ ഫ്രണ്ടിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് തല താഴ്ത്തി നന്നായിട്ട് താന്നിട്ട് വേണം വെള്ളം കുടിക്കുക. ഏറ്റവും മുട്ട് കുത്തി നിന്ന് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ മുട്ടുമ്പോൾ നിന്നിട്ട് ഇങ്ങനെ എണീക്കാനായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവം ഏറ്റവും ഒരു ഡിസഡ്വാൻറ്റേജ് എന്നോ അല്ലെങ്കിൽ ഏറ്റവും ഒരു പോരായ്മയോ എന്ന് വേണേൽ നമുക്ക് പറയാം. മറ്റൊരു സബ്സെക്ഷനാണ് ഇവിടെ കാണുന്നത്, കലഹാരി എന്ന് പറഞ്ഞിട്ട്. അതിലെ മാനുകളാണ് മെയിനായിട്ട്, ഒരു മാനുകളുടെ ഫാമിലിയിൽ പെട്ട കുറെ ജീവികളാണ് ഇതിലുള്ളത്. അവിടുന്ന് നമ്മൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു സബ്സെക്ഷനാണ് സാരംഗറ്റി പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ കാണുന്ന ഒരു മെയിൻ അനിമലാണ് കണ്ട നമ്മുടെ നാട്ടിലെ പശുവിന്റെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും സാധനം പശുവല്ല. അതിന്റെ പേര് തന്നെ വറ്റൂസി എന്നാണ്. അതിന്റെ ഒരു കൊമ്പിന് ഒരു 5 അടിയെങ്കിലും നീളം വരും. ഡോറൊക്കെ ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ട വിൻഡോസ് ഒക്കെ, അല്ലെങ്കിൽ ഒരു നീക്ക് നീക്കണെങ്കിൽ ഒരു തീരുമാനമാവും നമ്മുടെ കാര്യത്തിൽ. അവിടുന്ന് നമ്മൾ നേരെ കടക്കുന്ന അടുത്ത സബ്സെക്ഷൻ സിംഹത്തിന്റെ മടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു അവിടുത്തെ പ്രത്യേകത തന്നെ ആ ഒരു ഏരിയ ഒരു ഇലക്ട്രിക് ഫെൻസ് വെച്ച് അവർ കവർ ചെയ്തിരിക്കുക. കവർ ചെയ്യേണ്ട കാരണമുണ്ട്. സിംഹത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റർ ഓഫ് സെക്കൻഡിൽ അവര് ഏകദേശം 100 യാർഡ്സ് കവർ ചെയ്യും. അപ്പൊ ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നത് തന്നെ. സിംഹം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളറിയാം കാട്ടിലെ രാജാവ്, മൃഗങ്ങളുടെയൊക്കെ രാജാവ് എന്നുള്ള രീതിയിൽ നമ്മൾ സിംഹത്തെ പറ്റി പഠിച്ചേക്കണത് തന്നെ. ഈ സാധനം ജീവിക്കുന്നതന്നെ പുൽത്തകിടികളിലോ അല്ലെങ്കിൽ പാർക്കെട്ടുകളിലോ ഒക്കെയാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 20 മണിക്കൂറും മച്ചാൻ ഉറക്കമാണ് ഇതിന്റെ പരിപാടി. ആ കൂടി 4 മണിക്കൂറെ പണിയെടുക്കുള്ളൂ. പണിയെടുക്കണ 4 മണിക്കൂർ തന്നെ ഇതിൽ പെൺസിംഹമാണ് എറിയിട് പിടിക്കാൻ പോണത്. ആൺസിംഹം വന്നത് കഴിക്കുള്ളൂ. പിന്നെ അവർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാമ്പേഡ് ലൈഫാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കൂട്ടത്തിലുള്ള എല്ലാ പെൺസിംഹങ്ങളുടെ ഉത്തരവാദിത്തം മുഴുവൻ ഈ ആൺസിംഹത്തിനാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പാമ്പേഡ് ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ മെയ്റ്റിംഗ് ആണ്. ഒരു ദിവസം ഒരു ആൺസിംഹം 100 തവണയെങ്കിലും മെയ്റ്റ് എന്ന് പറയാ. എന്ന് വെച്ചാൽ തിന്നുക കുടിക്കുക പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ് ആശൻ. അപ്പൊ ഇതാണ് സിംഹത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ വെച്ചത്. അപ്പൊ വലിയ വലിയ കാര്യങ്ങളാണെങ്കിലും ഇതാണ് ഒരു രാജാവിന്റെ പണി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ കേട്ടാണ് സിംഹത്തിന്റെ അലർച്ച. ഈ സാധനം ഏകദേശം 5 മൈൽ അകലെ വരെ കേൾക്കുന്ന പറയണേ. അപ്പൊ അത്രയും പവർഫുൾ ആണ് ഇതിന്റെ സൗണ്ട്. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ പലതും ഇവരുടെ ഓഡിയറ്റോറിയം എന്നുള്ളതും അല്ലെങ്കിൽ പല വെബ്സൈറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സാഗറേറ്റ് പറയുന്നതല്ല, ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. അവിടുന്ന് കുറച്ചും കൂടി അപ്പുറത്തെ വയസ്സ് നമ്മൾ പെൺസിംഹങ്ങളാണ്, മറ്റേ ആൺസിംഹങ്ങളെ മാറ്റിയിട്ടേക്കാണ് ഇപ്പൊ തൽക്കാലം. അവിടെ ഇപ്പൊ 2019 ഒരു പെൺസിംഹത്തിന്റെ 2 കുട്ടികളുണ്ടായിരുന്നു. പെൺസിംഹത്തിന്റെ പേര് തന്നെ ലീല എന്നാണ് അവർ പേര് കൊടുത്തേക്കണേ. പിന്നെ മറ്റേ കൊച്ചിനങ്ങളുടെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലസ്, മാറ അങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കണേ. ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ഏറ്റവും ആരും അറ്റാക്ക് ചെയ്യുന്നില്ല, കാരണം അവിടുത്തെ കെയർടേക്കേഴ്സ് വന്നിട്ട് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല, കാരണം പരിചയമുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കറക്റ്റ് ആയിട്ട് കിട്ടണോണ്ടായിരിക്കാം ചിലപ്പോ. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ പരിചയമായിട്ടുള്ള ഒരു സ്ഥലമാണിത്, ഗീർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഗുജറാത്തിലെ ഗീർ ഫോറസ്റ്റ് ആണ് അവർ നെയിം ചെയ്തിരിക്കുന്നത്. പക്ഷെ എല്ലാ മൃഗങ്ങളും അതിലുള്ളവരൊന്നും അല്ല. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ജീവി എന്ന് വെച്ചാൽ ഇത് നോർത്തേൺ ആഫ്രിക്കയിലെ ഒരു ജീവിയാണ്. ഓറക്സ് ഡാമ എന്നാണ് ഇതിന്റെ പേര് തന്നെ. ഇതിന്റെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരിവിടെ കുറെ സ്റ്റഡികൾ നടത്തുന്നുണ്ട് ഇതിനെങ്ങനെ നമുക്ക് പരിപാലിക്കപ്പെട്ട് കൊണ്ടുവരാം എന്നുള്ളതിന്റെ സ്റ്റഡികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുക.
ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബ്ലാക്ക് ബക്കാണ്. അത് ഇന്ത്യയിലുള്ള നമ്മുടെ ഗീർവനങ്ങളിലുള്ള ഒരു ജീവിയാണിത്. ഇത് കുറേ ഉണ്ട് ഇവിടെ, അപ്പുറത്തപ്പുറത്തുമായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കുറച്ചും കൂടെയാണ് മൂവ് ചെയ്യുമ്പോൾ കാണാം, നമുക്ക് ഏഷ്യയിലുള്ളൊരു സാധനമാണ് നമ്മുടെ കാട്ടുപോത്ത്. ഈ കാട്ടുപോത്തിൻ്റെ കൊമ്പ് തന്നെ ഒരു 4 അടിയെങ്കിലും നീളമുണ്ട്. അത് ഇത് കുറച്ച് പ്രായമായതാണ്. അതിൻ്റെ ഹൈറ്റ് ഒരു 6 അടിയെങ്കിലും ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ എണ്ണങ്ങൾ ഈ സൈഡിലുണ്ടാവും, വെള്ളത്തിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് അവിടുന്ന് കിടക്കുകയാണ്. ലാസ്റ്റ് പാമ്പേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനാണ് അവിടെ. അപ്പോൾ ഓരോ ഏരിയയിലും തിരിച്ചിങ്ങനെ കമ്പി വെച്ചിട്ടുണ്ട്. അവർ അങ്ങോട്ട് ഇങ്ങനെ കടക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ അനിമൽസ് അധികം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി മറ്റുള്ള വൈൽഡ് അനിമൽസ് ഒന്നും വരുന്നില്ല. ഇവിടെ കാണുന്ന ഈ ആമ എന്ന് പറയുന്നത് ഏകദേശം ഒരു 227 കിലോഗ്രാം എങ്കിലും വെയിറ്റ് ഉണ്ട്. ഇതിന് ഏകദേശം ഒരു 5 അടി നീളമുണ്ട്. ഈ ആമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്വിം ചെയ്യില്ല, പക്ഷെ അതിന്റെ ബോഡി കൂൾ ഓഫ് ചെയ്യാനായിട്ട് അത് ഇടയ്ക്ക് വെള്ളത്തിൽ പോയി കിടക്കും. കാരണം നിലയുള്ള വെള്ളത്തിൽ പോയി കിടക്കാം എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ സ്വിം ചെയ്യാൻ പറ്റില്ല ഒറ്റയാൾക്ക്. ഈ ടൈപ്പ് ഒരു 5 എണ്ണം ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടി നീങ്ങി കഴിഞ്ഞാൽ കാണുന്ന ഒരു ജീവിയാണ് റിയാന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഒട്ടക പക്ഷിയുടെ കുഞ്ഞുങ്ങളാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. ഏകദേശം ഒരു 4 അടിയെങ്കിലും ഹൈറ്റ് വയ്ക്കുള്ളൂ. ശരിക്കും ഒട്ടക പക്ഷിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ജീവിയാണിത്. ഈ റിയ അറിയപ്പെടുന്നത് തന്നെ അമേരിക്കകളിലെ, സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്കകളിൽ ഒട്ടക പക്ഷി എന്ന് അറിയപ്പെടുക. പിന്നെ അവിടെ നിന്ന് നമ്മളങ്ങനെ നീങ്ങി കഴിഞ്ഞാൽ കാണുന്ന ഒരു ബേർഡിന്റെ സെക്ഷനാണ്. ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ബേർഡാണ് നമ്മളുടെ ബ്രൗൺ പെലിക്കൻ. വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുന്ന ഒരേ ഒരു പെലിക്കനാണ് ഈ ബ്രൗൺ പെലിക്കൻ. ഇത് ഇത്ര ഇഞ്ചുവേർഡ് ആണ്, പക്ഷെ എന്നാലും ഇവരിവിടെ സംരക്ഷിക്കപ്പെട്ട് ജീവിക്കുകയാണ് ഇവിടെ. ആടിന്റെ ഫാമിലിയിൽപ്പെട്ട വളരെ നേർത്ത രോമങ്ങളുള്ള ജീവിയാണിത്. ഇതിന്റെ പേര് തന്നെ അൽപ്പാക്ക എന്നാണ്. ഇതിന്റെ സ്കിന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ക്ലോത്തിനൊക്കെ ഭയങ്കര വിലയെന്ന് പറയാ. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടി പോയപ്പോൾ കണ്ട ഒരു സാധനമാണ് റിയൽ ഓസ്ട്രിച്ച്, ഒട്ടക പക്ഷി. ഏകദേശം 8 അടി ഹൈറ്റുള്ള ഒരു സാധനമാണ്. ഏറ്റവും ബുദ്ധി കുറഞ്ഞതും ഏറ്റവും വലിയതുമായിട്ടുള്ളൊരു ബേർഡാണ് ഈ ഒരു ഒട്ടക പക്ഷി. ബുദ്ധി കുറഞ്ഞെന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റോഡ് ക്രോസ് ചെയ്ത ഒട്ടക പക്ഷി നമ്മൾ കണ്ടത് ഇതെന്തിനെ റോഡ് ക്രോസ് ചെയ്ത് തന്നെ മറന്നുപോകും ചിലപ്പോൾ ചില സമയങ്ങളിൽ. ലാൻഡ് അനിമലില് ലാൻഡ് ബേർഡുകളിൽ 2 കാലിൽ ഓടുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബേർഡാണ് ഈ ഒട്ടക പക്ഷി. ഏകദേശം ഒരു ഒട്ടക പക്ഷി ഒരു 43 മൈല് സ്പീഡിൽ, അതായത് ഒരു 70 കിലോമീറ്റർ സ്പീഡിൽ ഇതിന് ഓടാൻ കഴിയും. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡൾട്ട് മെയില് ഒട്ടക പക്ഷിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 350 പൗണ്ട് എങ്ങനെ വരും, 158-160 കിലോന്റെ അടുത്തെങ്കിലും വരും. പിന്നെ ഫീമെയിൽ ഇടുന്ന എഗ്ഗിനാണെന്നുണ്ടെങ്കിൽ ഒരു എഗ് ഏകദേശം ഒരു 5 പൗണ്ട് എങ്കിലും വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇടുന്ന ഒരു മുട്ടയ്ക്ക് 24 കോഴിമുട്ടേന്റെ ഈക്വലാണ് അതിന്റെ ഉള്ളിലുള്ള പ്രോട്ടീൻ കണ്ടൻസ്. അതിന്റെ 24 കോഴിമുട്ടയുടെ ഈക്വലന്റ് ആണ്. ഇവിടെ തന്നെയാണെങ്കിൽ ഒരു 5-8 എണ്ണം ഉണ്ട്, അങ്ങനെ ഒരു കുറെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾക്ക് ഇത് വളരെ അടുത്ത് വന്ന് നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നൊരു ബേർഡായിരുന്നു ഇത്. കാരണം എന്ത് ക്യൂരിയോസിറ്റി ആണ് അതിന്, എന്താ കാണുന്നത്, എന്താ തിന്നണേന്നൊന്നും ഒരു പിടിയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഫാമിലിയൊക്കെ ഇതിന് അടുത്ത് കണ്ടപ്പോൾ വളരെയധികം എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ഒരു ട്രിപ്പ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. കൊറോണ സമയത്ത് നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ട്രിപ്പായിരുന്നു ഇത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് എൻജോയ് ചെയ്യുന്നത് നമ്മളും വിശ്വസിക്കുകയാണിത്. ഓക്കെ, നമ്മളിപ്പോൾ 2.5 മണിക്കൂർ നേരത്തെ കാർ ടൂറിങ്ങിന് ശേഷം നമ്മളിപ്പോൾ ലാൻഡ് കൺട്രി സഫാരിയുടെ വേറെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊറോണ ആയതുകൊണ്ട് അവിടെ ഓപ്പൺ ആണോന്ന് അറിയില്ല. നമുക്ക് വാക്ക്ത്രൂ ചെയ്യാം. അവിടെ ഇപ്പോൾ ഒരു ബോട്ടിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഫിഷിന് തീറ്റ കൊടുക്കാൻ അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് ഉള്ളിൽ. ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ചെല്ലുമ്പോൾ അറിയാണ്ട് നമുക്ക് കടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളത് കാണിച്ചു തരുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വെരി സോറി, പക്ഷെ നമുക്ക് നോക്കാണ്ടായാലും. ഓക്കെ, നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന നേച്ചർ വാക്കാണ്. അതിൻ്റെ ഒരു സെക്ഷനിൽ വരുന്ന ഒരു സാധനമാണ് ഈ കാണുന്നത്, സ്പൈഡർ മങ്കി. കൊച്ചുകുട്ടികളെ കുറ്റം ചെയ്യുമ്പോൾ നമ്മളൊരു സൈഡിൽ കൊണ്ടുവരുന്നില്ല, അതേപോലെ വരണം പോയിരിക്കുന്നുണ്ട്. ഈ സ്പൈഡർ മങ്കിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തമ്പില്ല, പക്ഷെ അതിന് പകരമായിട്ട് അതിൻ്റെ വാല് ഒരു എക്സ്ട്രാ പവർഫുൾ ആണ് അതിൻ്റെ വാല്. അപ്പോൾ ഒരു 5-ാമത്തെ ഒരു എക്സ്ട്രിമിറ്റി ആയിട്ട് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, ഭയങ്കര പവർഫുള്ളും ആണ്. അതുപോലെ തന്നെ ഇവർ മങ്കീസിൻ്റെ കാറ്റഗറി തന്നെ എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് എന്താണ് പുതിയതായിട്ട് ചെയ്യാൻ പറ്റണേ, അല്ലെങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് തന്നെ അവർക്കൊന്നും ഒരു പിടി ഉണ്ടാവില്ല. അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കും. ഈ മങ്കി മറ്റുള്ള നമ്മൾ ചിമ്പാൻസി ഒക്കെ കണ്ട പോലെ തന്നെ ഒരു അതുപോലെ ദ്വീപിൽ പോലെ, അതായത് ചുറ്റും കിടങ്ങൊക്കെ കെട്ടിയിട്ട് അവരെ സംരക്ഷിക്കപ്പെടാൻ അതിൻ്റെ ഉള്ളിലാണ്. അവിടെ ആളുകൾ വരുന്നു, അവർക്ക് ഫുഡ് കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവിടെ ബോട്ട് സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാമെന്ന്. എന്തോ കൊറോണ ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വിടുന്നില്ല, ആരും വിടുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ പോയിട്ട് അതിലൊരു സർക്കിൾ എടുത്തതിൽ നമുക്ക് പെഡൽ ബോട്ടാണ്, നമുക്ക് ഇങ്ങനെ പോയി ചുറ്റടിച്ച് ഇങ്ങനെ നടക്കാം. ഏകദേശം ഒരു 1 മണിക്കൂറൊക്കെ നമ്മളതിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റടിച്ച് നടക്കാൻ പറ്റും.
പിന്നെ കണ്ടൊരു അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഹൗൾ മങ്കി എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഒച്ച ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മങ്കിയാണ് അത്. അതിന്റെ അപ്പുറത്താണ് ഇതൊക്കെ നമുക്ക് മിസ്സായി പോയി. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറി നമുക്കത് കുറേ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ അതൊക്കെ നമുക്കത് മിസ്സായി പോയി. ഇനി വേറെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്മളത് കാണിച്ചു തരാം. അത് ഇപ്പൊ എന്തായാലും വെരി സോറി കേട്ടോ. അടുത്തൊരു സെക്ഷനാണ് വളരെ ക്യൂരിയസ് ആയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു സ്ക്വറൽ മങ്കിയുടെ. മറ്റുള്ള ജീവികളെ പോലെ ഇത് അത്ര തുറന്നിട്ടല്ല ഇട്ടുള്ള വളർത്തുകയാണ്. അതിന്റെ കേജിലാണ് അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ഒരെണ്ണം പുറത്തും ഒരെണ്ണം വയറ്റത്തും ഉണ്ട്. അപ്പോ ഇറ്റങ്ങൾ ഇങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ ഇറ്റങ്ങൾ വയറ്റത്തോടെ ഇങ്ങനെ പാല കുടിച്ചോണ്ടിരിക്കുക. അവരാണെന്നുണ്ടെങ്കിൽ ആ കൊച്ചതിന്റെ മേത്ത് ഉണ്ട് എന്ന് പോലും അറിയാണ്ടാണ് ഇറ്റങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളിങ്ങനെ ചാടി മറിഞ്ഞു ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞമങ്കികൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്, ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അവർക്ക് ഫുഡ് കൊടുക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. നമ്മളുടെ ലയൺ കൺട്രി സഫാരി ടൂർ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഈ രണ്ടര മണിക്കൂർ നമ്മളുടെ ട്രാവലിംഗ് വണ്ടിയിലും അതിനുശേഷം നമ്മളുടെ ഇവിടെ ഗാർഡനിലൊക്കെ പോയിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങൾ ഇനിയിപ്പോൾ വണ്ടിയിലേക്ക് പോവാണ്. അപ്പം ഞങ്ങളുടെ ചാനലിൽ ഇത് നമുക്ക് ഒരുപാട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഒരുപാട് വീഡിയോ ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് പറയുക, ഞങ്ങളതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.